മോഹൻലാലിന് 20 കോടിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുകയാണ്. എത്താൻ പോകുന്നത് പ്രഭാസ് നായകനാകുന്ന സലാർ എന്ന സിനിമയിലേക്ക് എന്നൊരു വാചകം കൂടി ഒത്തുചേർത്ത് 20 കോടി എന്ന വാഗ്ദാനവും നൽകി മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു തെലുങ്കിൽ നിന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ. എല്ലാവരും കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി, പിന്നെ ചോദിച്ചത് മോഹൻലാൽ ഇതറിഞ്ഞോ എന്നതാണ്. എന്നാൽ വാർത്ത ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. KGF സംവിധായകൻ പ്രശാന്ത് നീലിന്റെ പുതിയ ചിത്രം സലാറിൽ മോഹൻലാലും അഭിനയിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വരുന്നതും. ഇതിനി മോഹൻലാൽ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം. തെലുങ്ക് മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നിരിക്കുന്നത്. പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം റാണ ദഗുപതിയും എത്തുന്നതായി പേര് കേൾക്കുന്നുണ്ട്. സലാർ എന്ന വാമൊഴി പ്രയോഗം പേരാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കമാൻഡർ ഇൻ ചീഫ് ഒരു രാജാവിന്റെ വലങ്കൈ എന്നൊക്കെയാണ് പ്രശാന്ത് നീൽ അർത്ഥം പറഞ്ഞത്. പ്രഭാസ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ ഗോഡ് ഫാദർ റോളിലേക്കാണ് മോഹൻലാലിനെ പരിഗണിക്കുന്നത് എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോഹൻലാൽ അധോലോക നായകന്റെ വേഷത്തിലാക്കും എത്തുന്നതെന്നും ഈ കഥാപാത്രത്തിന്റെ വലങ്കയാണ് പ്രഭാസ് എന്നുമാണ് പറയപ്പെടുന്നത്. റാണയുടേത് വില്ലൻ വേഷമാണ്, റാണയുടേത് വില്ലൻ വേഷമാണെന്നും പറയപ്പെടുന്നു. കൂടാതെ വിജയ് സേതുപതി, സമുദ്രക്കനി എന്നിവരുടെ പേരും വില്ലൻ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ട്. KGFന്റെ നിർമ്മാതാക്കളായ കോംബാല ഫിലിംസ് ആണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത്. KGF ചാപ്റ്റർ 2 ചിത്രീകരണം പൂർത്തിയാകാനിരിക്കെയാണ് പ്രശാന്ത് നീൽ എന്ന ഭാഗ്യ സംവിധായകന്റെ കീഴിൽ തന്നെ 3 ചിത്രവും വിജയ് കീരാഗന്ദൂരിന്റെ ഉടമസ്ഥതയിലുള്ള കോംബാല ഫിലിംസ് പ്രഖ്യാപിച്ചത്. 2021 ജനുവരി ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന സലാർ പ്രഭാസിന്റെ ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന രാധേശ്യാമിന് ശേഷം റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. ഇതിൽ മോഹൻലാൽ എത്തുന്ന വാർത്തയാണ് മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത്. സിനിമയുടെ പേരിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത് പോലെ ഒരു രാജാവിന്റെ വലങ്കൈ എന്ന് അർത്ഥമാക്കുമ്പോൾ മോഹൻലാലാണ് സിനിമയിൽ എത്തുന്നതെങ്കിൽ രാജാവ് മോഹൻലാൽ തന്നെയെന്ന് ഉറപ്പിക്കാം.